ഒരു കൂട്ടം പ്രവാസികളും പ്രവാസികളായിരുന്നവരും ഒരുമിച്ച് തുടക്കം കുറിച്ച എറണാകുളം കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി ഡെയറി ഫാം പദ്ധതി ഗ്രാമീണ മേഖലകൾക്ക് തന്നെ മാതൃകയാകുന്നു. കാർഷിക മേഖലയായ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ ഉൾപ്രദേശമായ വാവേലിയിലാണ് പ്രവാസികളുടെ കൂട്ടായ്മയിൽ അത്യാധുനിക ഡെയറി ഫാം പ്രവർത്തിക്കുന്നത്. പ്രവാസ ജീവിതം തുടരുമ്പോഴും കർഷക മനസ്സ് കാത്തുസൂക്ഷിച്ചവരുടെ ഒത്തുചേരലാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി ഡെയറി ഫാം. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയാൽ എന്തെന്ന ശക്തമായ ചിന്തയിൽ നിന്നാണ് കൂട്ടമായൊരു സംരംഭം എന്ന ആശയത്തിലേക്ക് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എത്തിച്ചേർന്നത്. തുടർന്നാണ് ഈ ക്ഷീര ഫാം ഉടലെടുത്തത്. 200 പേരെ ഓഹരി ഉടമകളാക്കിക്കൊണ്ട് പ്രവാസി റിഹാബിലേറ്റീവ് വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കരീം അമ്പാടൻ്റെ കീഴിൽ 15 ഡയറക്ടർ ബോർഡിനാണ് കമ്പനിയുടെ പ്രവർത്തന ചുമതല. നിലവിൽ വാവേലിയിൽ 6 ഏക്കർ സ്ഥലവും പശുക്കളുടെ ഷെഡ്, ബയോഗ്യാസ് പ്ലാന്റ്, സൈലേജ് നിർമ്മാണ സംവിധാനം, ചാണകം ഉണക്കിപ്പൊടിക്കുന്നതിനുള്ള സംവിധാനം, പുറത്തുനിന്നും കൊണ്ടുവരുന്ന പശുക്കളെ പാർപ്പിച്ച് നിരീക്ഷിക്കുവാനുള്ള ക്വാറന്റൈൻ മുറി ഉൾപ്പെടെ ഫാമിന് വേണ്ട മുഴുവൻ സജ്ജീകരണങ്ങളും കമ്പനിക്ക് സ്വന്തമായുണ്ട്. 500 പശുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാം കൂടുതൽ വിപുലീകരിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മാനേജർ അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇതിൻ്റെ നമ്മൾ വലിയൊരു പദ്ധതിയായിട്ട് നമ്മൾ മാറ്റി എടുക്കാനുള്ളൊരു ആലോചനയാണുള്ളത്. നമുക്കൊരു 500 പശുക്കളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം വെച്ചാൽ കൃഷിയോടുള്ള താല്പര്യം, പ്രവാസികൾ മടങ്ങി വരുമ്പോൾ അവർക്കെല്ലാവർക്കും തൊഴിൽ കൊടുക്കാവുന്ന ഒരു സംരംഭമാക്കി വളർത്തിയെടുക്കാവുന്ന ഒരു മേഖലയായിട്ട് കണ്ടതുകൊണ്ടാണ്. മികച്ച കറവിയുള്ള ഐറിഷ് പശുക്കളായ HF ഇനത്തിൽപ്പെട്ട 100+ പശുക്കളും പശുക്കിടാവുകളുമാണ് ഫാമിലുള്ളത്. 4 വർഷത്തിലേക്ക് പ്രവേശിച്ച ഫാമിൽ പാൽ വിതരണത്തോടൊപ്പം പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ നെയ്യ്, തൈര്, സംഭാരം, ക്രീം എന്നിവയുടെ ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. എൻ ലൈറ്റ് ന്യൂസ്, കോതമംഗലം.